രഞ്ജിശങ്കർ പറയുണ്ടായി താ ഇതേ സ്റ്റീറ്റിൽ വന്നുകൊണ്ട് എന്നെ ഞെട്ടിപ്പിക്കല എന്നെ വലയ്ക്കുന്ന ഒരു നടനാണ് ജയൻ ഒരു നിവൃത്തിയില്ല ഒരു ആ ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നും പോരാ പഠിച്ച് 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 മേരി കുട്ടിയെ പഠിച്ചിട്ട് വന്നിട്ട് സ്കിൻ ഡിസീസ് വരെ കിട്ടി ഒരു വർഷമായി സെൻസ് വേറെ ഒന്നല്ലോ എനിക്കറിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും വേറെ അൺവോണ്ടഡ് ആയിട്ടുള്ള എന്താണെന്ന് അറിയില്ല കഴിച്ച് കഴിയുമ്പോൾ റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട് സിനിമയ്ക്ക് ശേഷം അലർജിക്ക് അറിയില്ല ദൈവത്തിന് അറിയാതൊക്കെ ആണോന്നൊക്കെ നമ്മളെ മറന്ന് അങ്ങനൊന്നും ഇല്ല നമുക്ക് നമ്മളെ മറന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു അങ്ങനെ ഒരു ആക്ടിങ് ഉണ്ടോന്ന് വെച്ചെനിക്കറിയില്ല ജയന്തി കാരണം എന്താ ടോട്ടലി മറക്കാൻ പാടില്ല അവയറായിരിക്കണം ഇത് ഷൂട്ടിംഗ് ആണെന്നും ലൈറ്റ് കട്ടാകാൻ പാടില്ല എന്നും നമ്മുടെ മാർക്കിൽ വരണമെന്നും എല്ലാം ആ ഒരു ബോധം ഉണ്ടാവുമല്ലോ അപ്പം എല്ലാം മറക്കുകയാണെങ്കിൽ ഇതും മറക്കണ്ടേ അല്ല പൂർണ്ണമായിട്ടും അതിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഇപ്പുറത്തിനെ കുറിച്ചും ചിന്ത വേണം അപ്പം അങ്ങനെ അവയർ അവയറാവുക എന്നാൽ മറക്കുക പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഒക്കെ വേണം എനിക്ക് തോന്നുന്നത് ഞാൻ ജയൻ്റെ ഒരു പോസിറ്റിവിറ്റി നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ സംവിധായകർക്ക് സിനിമ വിദൂരത്താണ് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന സംവിധായകർക്ക് അവരുടെ വിഷമം കണ്ടല്ല അവർക്ക് സമയം കൊടുക്കും അവരിൽ അതൊരു കാതലുണ്ട് ഇതിലെനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സിനിമ ചെയ്യും എത്രത്തോളം അങ്ങനത്തെ ഈ പുതു തലമുറയെ പുതിയ കഥയുമായി വരുന്ന ആൾക്കാരെ ജയൻ മനസ്സിലാക്കുന്നു എങ്ങനെയാണ് അവരെ കാണുന്നത് ഒരാൾ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ എത്രമാത്രം പാഷനേറ്റ് പാഷനേറ്റാണ് ആ എന്ന് നമുക്ക് മനസ്സിലാവും അത് കഥ പറയുന്ന ആളാണെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് അവരിലൂടെ സിനിമ കാണാൻ പറ്റും ചിലപ്പോൾ വാചാലനായിരിക്കില്ല ചിലവര് പക്ഷെ എങ്കിലും അവൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ പുതിയ സംവിധായകരോട് വർക്ക് ചെയ്യുക ഇപ്പോൾ ഈവൻ ലാസ്റ്റ് പ്രജേഷാണെങ്കിലും എല്ലാം അപ്പോൾ ഒറ്റ സീൻ പറഞ്ഞുള്ളൂ പ്രജേഷ് ഒറ്റ സീനാണ് പറഞ്ഞത് ഒറ്റ സീൻ കൊണ്ട് തന്നെ എനിക്കിത് എനിക്ക് ക്യാപ്റ്റൻ ചെയ്യണം എന്നുള്ള തോന്നല് വരികയാണ് ഉണ്ടായത് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാ അടുത്ത പടം ഞാൻ ചെയ്യണം വെള്ളം ചെയ്യണം കാരണം അദ്ദേഹത്തിന് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ അതെൻ്റെ ഭാഗ്യമാണ് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് പുതിയ ആളുകൾ എന്താ പറയുക വരികയും എനിക്ക് ആ കഥാപാത്രം ചെയ്യുകയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാനതിൻ്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പ്രൊജക്റ്റൊക്കെ ഞാൻ തന്നെ ചിലപ്പോൾ എനിക്കത് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് ഇത് ചെയ്യാൻ പറ്റാറുണ്ട് ഇപ്പോൾ ഒരു പുതിയ സംവിധായം വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറെ പരിചയം ഉണ്ടാവില്ല അല്ലേ അദ്ദേഹത്തിന് കഥയുണ്ട് ഇതുണ്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞു കഥ കേട്ട് ഓക്കെ ആണെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അവരടുത്ത് പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾ കേട്ടു നോക്കൂ അവർ ഒക്കെ ആണെങ്കിൽ പ്രൊജക്റ്റ് പോകും ഇതാണ് സംഭവം ജയൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പുതിയ ആൾക്കാർ വരുന്നു ആ കഥ കേൾക്കുന്നു എന്ന് ജയൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ അങ്ങനെ ജയനൊരു സപ്പോർട്ട് കിട്ടിയ സപ്പോർട്ട് കിട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സമയമുണ്ട് ജയന്തി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റേത് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ എത്തുമ്പോഴാണ് ഇതിന് വാല്യൂ ഉള്ളത് എനിക്ക് ഇപ്പൊ എന്റെ മോൻ അത്ര വലിയ ബുദ്ധിമുട്ട് അവൻ എന്നെ അവനെ അങ്ങനെ വെച്ചു നോക്കിയാൽ ഭാഗ്യം കെട്ടവനാന്ന് ഞാൻ പറയും ഇതും അതൊരു നോ ഒരു നോ കേട്ടു അവന്റെ കണ്ണീന്ന് കണ്ണീര് വരും ഞാൻ ആദ്യം കുറേ കണ്ണീരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് ശീലമായി അന്ന് ഞാൻ നോയ്ക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഇത് കണ്ടെത്തി നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഒരുപാട് നോകുകൾ കേട്ടു 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 ചിലർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചിലർ ഇങ്ങനെ വിളിക്കും ചേട്ടാ ഒന്നൊന്നര വർഷവും കേട്ടോ ഞാൻ ട്രൈ ചെയ്യണേ ഒന്നും കിട്ടുന്നില്ല ചേട്ടാ എന്തൊരു കഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കൊന്നും എന്ത് അങ്ങനെയൊക്കെ പറയും ചിലവര് അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ പത്ത് പതിനാല് വർഷമാണ് എൻ്റെ പറയുന്നത് നടന്നതേ അപ്പോഴും കിട്ടണമെന്നില്ല അത് വിനയൻ സാറിന് അങ്ങനൊരു ഒരു സി എല്ലാവരും വരാനുള്ളവരാണെങ്കിൽ എന്തായാലും സമയം എടുക്കണം നമ്മളൊക്കെ ഇമാജിനറി വേൾഡിൽ സഞ്ചരിക്കുന്നവരാണ് ഇപ്പം ഒരു വലിയ തിരക്കുള്ള സിനിമ കഴിഞ്ഞു ജയൻ അങ്ങ് യാത്ര തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു അവിടെ ഫോണില്ല മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് ആരും വിളിക്കാൻ പറ്റില്ല കുക്ക് ചെയ്ത് തന്നെ ഭക്ഷണം കഴിക്കണം ജയനെന്തായിരിക്കും ആദ്യമായിട്ട് കുക്ക് ചെയ്യാമെന്ന് എനിക്കങ്ങനെ ഞാൻ ഇപ്പോഴത്തെ ഞാൻ ഭയങ്കര ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സമാന എന്തൊരു സുഖമാണെന്നറിയോ ജയന്തിക്ക് ഒരു റൂമിന് അകത്ത് എത്ര എത്ര മണിക്കൂർ വരെ പോരത്തിരിക്കും ഒറ്റയ്ക്ക് പോലും ഒറ്റക്കിരിക്കാൻ പറ്റും അതൊരു ഭയങ്കര സുഖമാണ് ഈ അത് നമ്മളെ ചീത്ത നമ്മുടെ അച്ഛനമ്മമാരാ കാരണം മക്കളെ വെറുതെ ഇരിക്കാൻ പഠിപ്പിക്കണം അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ കുത്തിയിരുന്നോ എന്ന് പറയും അങ്ങനെയല്ല അവൻ ഇരിക്കട്ടെ അവൻ അവനിരിക്കാനുള്ള ആ സൈലൻസാണ് ഓരോരുത്തരെ അവർ ചിന്തിപ്പിക്കുക ഒരു എവിടെ സൈലൻസ് ഞാൻ പറയുന്നത് ആ സൈലൻസിലൂടെ മാത്രമേ ആർക്കും വളരാൻ പറ്റുള്ളൂ ഫുൾ ടൈം ഓടി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അയാൾക്ക് അയാൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക അയാൾക്ക് എങ്ങനെയാണ് അയാളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റുക ഒരു സൈലൻസ് എപ്പോഴും വേണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യണേക്കാളോ സിനിമയിൽ ഒരുപാട് വിശ്വാസം ഉള്ളവരാണ് കൂടുതലെന്ന് പരക്കെ പറയാറുണ്ട് നമ്മളിലേക്ക് നോക്കി നമ്മളൊക്കെ വിശ്വാസം ഉള്ളവരാണ് പക്ഷെ സാധാരണക്കാരുടെ വിശ്വാസം ആരും ഫോളോ ചെയ്യാറില്ല അത് അവനു മാത്രമാണ് ഞാൻ നല്ലൊരു ഒരു ദിവസം ഞാൻ എഴുതുകയാണേ എഴുതിയത് ഇതാണ് ഞാൻ വിചാരിക്കുന്നതാണോ പ്രകൃതി നിശ്ചയിക്കുന്നതാണോ ജീവിതത്തിൽ നടക്കുക അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി ഞാൻ വിചാരിക്കുന്നതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ബുക്ക് അടച്ചു വയ്ക്കുന്നു ഞാൻ താഴെ പോയി ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് ഞാൻ കോഫി ഷോപ്പിൽ പോകുന്നു ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ് നടക്കുക ഞാൻ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് ബുക്ക് അടച്ചപ്പോൾ പെട്ടെന്ന് കോള് വന്നു വൈഫാണ് ആന്തര ജയോ അവൾ ബോംബെയിലാണ് ജയ മോൻ ഒന്ന് വോമിറ്റ് ചെയ്തു അവനൊന്നു പോയി പിക്കുകയോ അവനെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞാണോ ആ ഞാനിപ്പോൾ തന്നെ പോടി ശരി ഞാൻ കട്ട് ചെയ്തു എണീറ്റപ്പോഴത്തേക്കാണ് ഞാൻ ഇതൊന്നും കൂടി വായിച്ചു ഞാൻ നിശ്ചയിക്കുന്നതാണോ പ്രകൃതി നിശ്ചയിക്കുന്നതാണോ നടക്കുക ഞാൻ നിശ്ചയിക്കുന്നത് എന്ന സാധനം ഞാൻ വെട്ടിക്കും പ്രകൃതി നിശ്ചയിക്കുന്നത് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ആ ജയന്തി നമ്മളടുത്ത മൊമെൻറ്റിൽ എന്താണ് എന്താ എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക എന്നുകൊണ്ട് നമുക്കറിയില്ല അത്ര ചെറിയ ആളുകളാണ് നമ്മൾ എന്നിട്ടാണ് നമ്മൾ എനിക്ക് അതിന് മുമ്പേ പറഞ്ഞതായിരുന്നു നല്ല ചോദ്യം എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധിച്ച് ഞാൻ അതിന് ശരി ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുള്ളൂ നമുക്ക് വേണ്ടതേ നമ്മൾ കേൾക്കും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ജേന് എന്താണ് മാറാത്തത് ഒരുപാട് സന്തോഷം എനിക്ക് ജെനെ ഇന്റർവ്യൂനെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തിരക്ക് പിടി സമയമില്ലാതെ കള്ളം വെള്ളം എന്ന് പറയുന്ന സിനിമയുടെ തിരക്ക് കഥ കേക്കുന്ന തിരക്ക് ഈ യാത്ര ഇതിനിടയ്ക്കും സുഹൃത്തുക്കളെ കാണും സുഹൃത്തുക്കളെ കണ്ടില്ലെങ്കിൽ അവാർഡിന് വിളിച്ചു കിട്ടിയിട്ടില്ലാത്ത ഒരു വീട്ടുകാരും ലാലേട്ടൻ വരെ വളരെ എന്താ പറ സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം ഈ തിരക്കിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ജയ സീരിയസ്ലി ദൈവമായി ദൈവമായി എനിക്കെന്ത് സന്തോഷിപ്പോൾ ഞാൻ തിരിച്ച് അതുപോലെ പറയണ്ടേ അതല്ലേ ഒന്നും പറയണില്ല അടുത്ത ചോദ്യം ചോദിച്ചാൽ ഇഷ്ടം ഇതൊക്കെ ചോദിപ്പിച്ചിട്ട് ഇനിയിപ്പ എൻ്റെ ഭരച്ചിൽ കേൾക്കാൻ വേണ്ടിട്ട് അത് ഈ പ്രോഗ്രാം കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ പറയാട്ടാ ഞാനിപ്പോ സ്വഭാവം തിരിച്ചു പറയുമല്ലോ ജയന്തി അതല്ല ജയന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയന്തി വിളിക്കുന്ന ജയന്തിന്റെ ഒരു പോസിറ്റിവിറ്റി ജയന്തി ചോദിക്കുന്ന ചോദ്യം ഹൃദയത്തിൽ വരുന്ന ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നത് ഇത് കേൾക്കാൻ വേണ്ടിട്ട് ചേച്ചി നല്ല ടീമാണ് പറയുന്നില്ല കഷ്ടകാലമാണ് ആ കഷ്ടകാലം ഫേസ് ചെയ്യുന്നതിലാണ് എൻ്റെ ഒരു സന്തോഷം നമ്മൾ നമ്മളായിരിക്കുമ്പോൾ ജൈൻ എന്നൊരു വ്യക്തി സാധാരണക്കാരനായിരുന്നെങ്കിൽ ഒരു ജോലി ഒരു ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് മാറ്റങ്ങൾ വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വേണം നമ്മളെ സന്തോഷിപ്പിക്കണം പക്ഷേ ഒരു ആക്ടറായി കഴിഞ്ഞാൽ ഇതാ ഇന്ന് ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നു ജയൻ ഒരു സാധാരണക്കാരനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു ഞങ്ങൾ ഒരു വലിയ കാര്യം അപ്പോൾ നമ്മുടെ ഔ നമ്മുടെ ഔട്ട്ലുക്ക് നമ്മുടെ ഒരു നേച്ചർ നമ്മുടെ ഒരു സ്റ്റൈൽ ട്രഡീഷൻ ട്രെൻഡ് ഇതൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ എത്രത്തോളം ഫോളോ ചെയ്യും അതൊക്കെ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനും സാധാരണ ഒരു ഇപ്പോൾ ഇതൊരു സിനിമ തിരക്കുള്ള ഒരു ഇതാണ് എല്ലാവർക്കും അവരുടേതായ തിരക്കുണ്ട് ഞാനിങ്ങനെ സിനിമ ഒരു മഹാസംഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ എനിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ഒന്നും പറഞ്ഞ് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോകാതിരുന്നാൽ ആ നഷ്ടം എനിക്കാണ് സി ഇത് ഒരു സ്ഥലത്ത് പോകുന്നു പോകുന്നു അപ്പോൾ അവരും വന്ന് ഫോട്ടോ എടുക്കുന്നു ഞാൻ എങ്ങനെയാണ് ഇതിനെ ശല്യമായിട്ട് കാണുക അല്ല ഞാൻ എനിക്ക് ഒരിക്കലും ഞാൻ ശല്യമായിട്ട് കാണാറില്ല ഒരാളുടെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ ഇത് വരുമ്പോഴും അല്ലെങ്കിൽ അവരെന്താണ് ചോദിക്കുക അവർ അവരെ അവരൊക്കെ ഉണ്ടല്ലോ കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണം അവർ ചോദിക്കും ചേട്ടാ ബുദ്ധി പടം മറ്റേത് പടം ഓക്കെ ഓക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് പോകോളൂ കഴിഞ്ഞു ഇതേ ഉള്ളൂ അല്ല അല്ലാതെ ഞാനിങ്ങനെ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് അറക്കുന്ന ഒരു ആക്ടറല്ല അപ്പോൾ പൊതുവേ എല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താടി പരിപാടി ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞതുപോലെ പുതിയ ട്രെൻഡും കാര്യങ്ങളും അതെല്ലാം കാലത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കും സഞ്ചരിക്കണമല്ലോ കാരണം ഓരോ ഓരോ ഫംഗ്ഷന് നമുക്ക് ഓരോ കോസ്റ്റ്യൂമും കാര്യങ്ങളും അതെല്ലാം പിന്നെ അത് വൈഫൊക്കെ അല്ല ഡിസൈൻ ചെയ്യണം അപ്പോൾ അത് അവർ അത് ആ ഏരിയ തന്നെ സേഫാ അത് അവള് നോക്കിക്കോളും ഞാൻ ബാധിക്കും നോക്കാറില്ല എല്ലാവരും വരുമ്പോൾ സംവിധായകർ പ്രത്യേകിച്ച് തിരക്കഥാകൃത്തുക്കൾ എപ്പോഴും വരുമ്പോൾ പറയാറുണ്ട് എന്നാലും ബാലേട്ടം വന്നപ്പോൾ വരെ പറഞ്ഞു ഞങ്ങൾ എഴുതും എഴുതുന്നത് ഒരുപാട് നീളത്തിൽ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളല്ലാതെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ സ്പോട്ട് ഇമ്പ്രവൈസേഷൻ താരങ്ങളിൽ നിന്നും നടന്മാരിൽ നിന്നും വരുമ്പോൾ അതവരെ വളരെ അവർക്ക് എൻ്റർപ്രൈസിങ് ആണ് സന്തോഷമാണ് അത് ആ സീനിനെ റിച്ചാക്കുമെങ്കിൽ അത് സംവിധായകനപ്പുറം എന്നുവെച്ചാൽ അവിടെ ഒരു അല്ല ഒരു കൂട്ടായ്മയിൽ ജനിക്കുന്ന വിജയമാണ് ആ ഒരു പോയിന്റ് ആഡഡ് ആണെങ്കിൽ എസ് എന്ന് സംവിധായകൻ പറയും ജയസൂര്യൻ അത്തരത്തിൽ ഒരു ലുക്കായാലും പോലീസുകാരൻ്റെ ലുക്ക് അതൊക്കെ ഇങ്ങനെ ജയൻ ജയൻറ്റേതായ രീതിയിൽ മാറ്റും അതൊക്കെ എങ്ങനെയാണ് ജയൻ അത് അപ്പോൾ വരുന്നതാണോ അതോ അതോ ആ സ്ക്രിപ്റ്റിലൂടെയുള്ള യാത്രയിൽ അച്ചീവ് ചെയ്യുന്നതാണോ ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ലുക്കിനെയും ഒന്ന് എന്താ പറയുക നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് സ്ക്രിപ്റ്റിലെ ഇമ്പ്രൊവൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രിപ്റ്റ് തരുന്ന സമയത്ത് ഇപ്പോൾ റൈറ്റർ റൈറ്ററേതായ രീതിയിൽ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഡയറക്ടർക്ക് തോന്നുന്ന പോയിന്റ് അതും കൂടി ചിലപ്പോൾ ആഡ് ഓൺ ചെയ്ത് എഴുതിയിട്ടുണ്ടാകും ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ നമുക്ക് റൈറ്റർക്ക് ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതിന് പരിധി വരെ ഉണ്ട് മാക്സിമം അതിൽ ഇറങ്ങിയിട്ടുണ്ടാവാം പക്ഷേ മറ്റുള്ളവരെയും കൂടി ശ്രദ്ധിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരിലേക്കും ഇറങ്ങണം മൂപ്പർക്ക് അപ്പോൾ ഇതിലേക്ക് മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നേരെ മറിച്ച് ഒരു ആക്ടർ അങ്ങനെയല്ല അയാൾക്ക് അയാളുടെ ക്യാരക്ടർ മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ അയാൾ റൂട്ടിലേക്ക് ഇറങ്ങും റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ചിലപ്പോൾ കിട്ടും അത് നമ്മൾ അവരൊ ആ സോറി കേട്ടോ ഞാനത് ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അന്ന് അതും കൂടി ആഡ് ഓൺ ചെയ്തുകൂടെ ആ സീനും കൂടി ഇങ്ങനെ വന്നത് നന്നല്ലേ ആ ഇങ്ങനെ പറയില്ലേ എന്നല്ല ആ ഇമ്പ്രൊവൈസേഷൻ ഒക്കെ കാര്യങ്ങൾ സംഭവിക്കും സജഷൻസും അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ചിന്തി പിന്നെ ഈ പറഞ്ഞതുപോലെ ലുക്ക് എന്ന് പറയുന്നത് അത് ആ ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഇടപെടാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു പട്ടനായതുകൊണ്ട് അവർ ആ എന്തെങ്കിലും പുള്ളി എന്തെങ്കിലും ചെയ്തിട്ട് വരും എന്ന് പറയും അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് ഇന്ന ഇങ്ങനെ ഒരു അല്ലാട്ടോ അത് വർക്കൗട്ടാവുമോ ചിലവർക്ക് ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എനിക്കും അറിയില്ല അതിൻ്റെ ലുക്ക് പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് അയാളെ കാണാൻ പറ്റിയിട്ടുണ്ടാകും പക്ഷെ അത് ഡയറക്ടർക്ക് അത് കാണാൻ പറ്റണം എന്നില്ല ചിലപ്പോൾ റൈറ്റർക്ക് കാണാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളത് അത് ആ ലുക്കിൽ ചെന്ന് നിന്ന് കൊടുക്കും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഓക്കെ കേട്ടോ ഇത് ഓക്കെയാണ് എന്ന് പറയും അങ്ങനെയാണ് ചെയ്യുന്നത്